നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ നാല് വടക്കൻ ജില്ലകൾ പോളിംഗ് ബൂത്തിലേക്ക്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം എന്നീ ജില്ലകളിലായി 10834 ബൂത്തുകളിലാണ് വോട്ടെടുപ്പ് ആരംഭിച്ചത്. മോക്ക് പോളിംഗ് പൂർത്തിയാക്കി രാവിലെ വോട്ടെടുപ്പ് ആരംഭിക്കുമ്പോൾ തന്നെ നാല് ജില്ലകളിലെയും ഭൂരിപക്ഷം പോളിംഗ് ബൂത്തുകളിലും ചെറിയ ക്യൂ രൂപപ്പെട്ട് കഴിഞ്ഞിരുന്നു. 90 ലക്ഷം വോട്ടർമാരാണ് വൈകിട്ട് 6 മണി വരെ നടക്കുന്ന മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൽ സമ്മതിദാന അവകാശം വിനിയോഗിക്കേണ്ടത്. കഴിഞ്ഞ പ്രാവശ്യം 4 ജില്ലകളിലായി 79.75 ആയിരുന്നു ശരാശരി പോളിംഗ് ശതമാനം. 77.76 ആണ് സംസ്ഥാന ശരാശരി. ഇത് ഇത്തവണ മറികടക്കുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഏറ്റവും കൂടുതൽ പ്രശ്നബാധിത ബൂത്തുകളുള്ള മേഖലയിലാണ് ഇന്ന് പോളിംഗ് നടക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. കണ്ണൂരിൽ മാത്രം 785 പ്രശ്നബാധിത ബൂത്തുകളുണ്ട്. അതിനാൽ തന്നെ കനത്ത സുരക്ഷയാണ് ജില്ലയിലെമ്പാടും ഒരുക്കിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ VIP വോട്ടർമാർ വോട്ട് ചെയ്യാൻ എത്തുന്നതും ഇന്നാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാരായ ഇ ചന്ദ്രശേഖരൻ, ഇ.പി. ജയരാജൻ, എ.കെ. ശശീന്ദ്രൻ, കടന്നപ്പള്ളി രാമചന്ദ്രൻ, കെ.കെ. ശൈലജ, സ്പീക്കർ പി. ശ്രീരാമകൃഷ്ണൻ, KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, പ്രതിപക്ഷ ഉപനേതാവ് എം.കെ. മുനീർ, BJP സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശ്, മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് ഹൈദരലി ഷിഹാബ് തങ്ങൾ, പി.കെ. കുഞ്ഞാലിക്കുട്ടി എന്നിവരെല്ലാം വോട്ട് ചെയ്യുന്നത് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്ന ജില്ലകളിലാണ്. കടുത്ത നിയന്ത്രണങ്ങൾ പലതും ലംഘിച്ചും കൊട്ടിക്കലാശം നടത്തിയ ശേഷം പോളിംഗ് സാമഗ്രികളുടെ വിതരണത്തിലും കോവിഡ് ചട്ടങ്ങൾ വടക്കൻ ജില്ലകളിൽ ലംഘിക്കപ്പെട്ടുവെന്ന് ആരോപണമുയർന്നതായിരുന്നു. നിശബ്ദ പ്രചരണ ദിവസം വീടുവീടാന്തരം കയറിയിറങ്ങി വോട്ടുറപ്പിക്കുന്ന തിരക്കിലായിരുന്നു സ്ഥാനാർത്ഥികൾ. UDFും വെൽഫെയർ പാർട്ടിയും തമ്മിലുള്ള നീക്കുപോക്ക് തന്നെയാണ് പ്രാദേശിക വിഷയങ്ങൾക്കൊപ്പം ഇത്തവണയും വടക്കൻ ജില്ലകളിൽ പ്രധാന ചർച്ചാ വിഷയമായത്. അതേസമയം ചരിത്ര വിജയം സമ്മാനിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഇത് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചത്. കണ്ണൂരിൽ പിണറായിയിലെ ചേരിക്കൽ സ്കൂളിൽ കുടുംബത്തോടൊപ്പം വോട്ട് ചെയ്യാനെത്തിയ മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. ഇതുപോലൊരു തെരഞ്ഞെടുപ്പ് കേരളത്തിൽ മുമ്പ് ഒരു ഘട്ടത്തിലും നമുക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. എല്ലാ പ്രതിരോമ ശക്തികളും ഒന്നിച്ച് ഞങ്ങളെ നേരിടാൻ തയ്യാറെടുക്കുകയും അതിനാവശ്യമായ എല്ലാ ഒത്താശകൾ കേന്ദ്ര ഏജൻസികൾ ചെയ്തു കൊടുക്കുകയുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ. ഞങ്ങളെ ചെറിയ തോതിൽ ക്ഷീണിപ്പിക്കാമെന്നാണ് ഉലയ്ക്കാമെന്നുമാണ് അവരുടെ പ്രതീക്ഷ. 16-ാം തീയതി മനസ്സിലാകും ആരാണ് ഉലഞ്ഞതെന്നും ആരാണ് ക്ഷീണിച്ചതെന്നും. ഐതിഹാസികമായ വിജയമായിരിക്കും LDF നേടാൻ പോകുന്നത് എന്നാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. അതോടെ കൂടുതൽ കടുത്ത നടപടിയിലേക്ക് കടക്കണമെങ്കിൽ അവർക്ക് കടക്കാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇതേവരെ വോട്ട് ചെയ്തവർ വലിയ തോതിലുള്ള പിന്തുണയാണ് LDFന് നൽകിയത്. ഞങ്ങൾ ജയിക്കാൻ സാധ്യതയില്ല എന്ന് കണക്കാക്കിയ പ്രദേശങ്ങൾ വരെ ഞങ്ങളുടേതായി മാറാൻ പോവുകയാണ്. ഈ ജില്ലകൾ എല്ലാ കാലത്തും എന്തായിരുന്നുവെന്ന് എല്ലാവർക്കും അറിയാം. LDFന്റെ ഐതിഹാസിക വിജയം ഉറപ്പിക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഇത്. കള്ളങ്ങളോടും നുണകളോടും ജനം എങ്ങനെ പ്രതികരിക്കുമെന്ന് കാണിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഇത് എന്നും അദ്ദേഹം പ്രതികരിച്ചു. എന്തായാലും 4 വടക്കൻ ജില്ലകളിൽ കനത്ത പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രധാനപ്പെട്ട മുന്നണികളെല്ലാം ആശയും ഒപ്പം ആശങ്കയും പങ്കുവച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.